വിശേഷങ്ങൾ ഞാൻ എങ്ങനെ തുടങ്ങണം, ഇവിടെ തുടങ്ങണമെന്നാണ്. മനസ്സിൽ പ്രാർത്ഥിച്ചിട്ട് തുടങ്ങുക. ഞാൻ ഇങ്ങനെ നിശബ്ദമായിട്ട് കേട്ടിരിക്കാം, എന്നിട്ട് നമുക്ക് എല്ലാവരെയും ഞാൻ കേൾപ്പിക്കാം ആദ്യം സന്തോഷമായിട്ട്. എന്നാലും നല്ല കാര്യങ്ങൾ പറയാം. ആ ആയിക്കോട്ടെ, എനിക്ക് കിട്ടിയ ഒരു അനുഗ്രഹമാണോ അനുഭവം ഒന്നും എനിക്ക് അറിയില്ല. അത് എന്തായാലും പറഞ്ഞോളൂ. ഇപ്പൊ അങ്ങനെ തോന്നുകയാണ്, ഈ ഇങ്ങനെ ഇതിങ്ങനെ വായ ത്രിമധുരവും കൃഷ്ണ കഥകളൊക്കെ. ഞാൻ കൃഷ്ണ ഭഗവാൻ ഒരുപാട് ഭക്തി അങ്ങനെയൊന്നും അല്ല, ആയിരുന്നു. കുറച്ചൊക്കെ നാമം ചൊല്ലും. ഇപ്പൊ ഞാൻ, അതായത് നമ്മുടെ കൊറോണ കഴിഞ്ഞ സമയത്ത് ഒരു കല്യാണം ഉണ്ടായി ഞങ്ങളുടെ ഏറ്റവും അടുത്ത ബന്ധത്തിൽ. ചേട്ടൻ്റെ തന്നെ ചേട്ടൻ്റെ മോൻ്റെ മോളുടെ കല്യാണം, അങ്ങനെ ഗുരുവായൂർ വെച്ചായിരുന്നു കല്യാണം. അപ്പം ഇങ്ങനെ ഡിസ്റ്റൻസ് ഇട്ടിട്ടാണ് ആൾക്കാരൊക്കെ ഏറ്റുന്നത്. അപ്പൊ ഞങ്ങള്, എനിക്ക് കാലിന് വയ്യാത്ത, ഞങ്ങള് വെളുപ്പിനെ ഇവിടെ നിന്ന് വന്ന് ട്രാൻസ്പോർട്ടിലാണ് വന്നത്. അവിടെ ഇറങ്ങി ഓട്ടോയ്ക്ക് വന്ന് അപ്പൊ അവർക്ക് ചായ കുടിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ചേട്ടനും മോനും ചായ കുടിച്ചു. ഞാൻ കാലി, എനിക്ക് പൊതുവെ അമ്പലത്തിൽ പോകുമ്പോൾ ഞാൻ കഴിക്കാത്തതുകൊണ്ട് ഞാൻ ഒരു ചായ മാത്രം കുടിച്ചു. അങ്ങനെ അവിടെ ചെന്നപ്പോ അവര് പറഞ്ഞു, ഇവിടെ അല്ല ക്യൂവ്, ഇവിടെ കയറ്റൂല, നാലമ്പലം തുറക്കൂല, പുറത്താണെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ എനിക്ക് കാലിന് വയ്യാത്തതിന്റെ ബുദ്ധിമുട്ടാണെങ്കിലും അങ്ങനെ ചുറ്റി നമ്മുടെ മറ്റേ നട, എനിക്ക് ക്യൂ നിൽക്കണ നടയുണ്ടല്ലോ മണ്ഡപത്തിന്റെ അടുത്തുള്ള, അങ്ങനെ അവിടെ ചെന്നു. അവിടെ ചെന്ന് അവിടെ ഞങ്ങള് ചെല്ലലും എന്നെ മാത്രം കയറ്റി ചേട്ടനും മോനും പുറത്തായി. അപ്പൊ അവിടുത്തെ ആ റൗണ്ട് കഴിഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ അവിടെ ഇങ്ങനെ നിന്ന് തൊഴു, ഇങ്ങനെ ഓരോരുത്തർ പോകുന്നതിനനുസരിച്ച് ഇങ്ങനെ തൊഴുത് തൊഴുത് ഓരോരുത്തർ ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുമല്ലോ. അപ്പൊ ഞാനത് തൊഴുത് ഒക്കെ അവിടെ പുറത്താണ്, നമുക്ക് അകത്തേക്ക് കയറൂലല്ലോ. മറ്റേ വള ഇത് എന്താ പറയാ, കൊടിമരത്തിന്റെ. അപ്പൊ നമ്മള് കാണുന്നത് ഭഗവാന്റെ ഒരു ചെറിയ വെട്ടം മാത്രമേ കാണുള്ളൂ. അങ്ങനെ അവിടെ നിന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പൊ ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു, ഇനി ഇവര് വരണമല്ലോ, അപ്പൊ മറ്റേ ആൾക്കാർ കയറിയല്ലോ ഇവർക്ക് കയറാം. ഞാൻ എന്ത് ചെയ്ത്, ഞാനപ്പോ അവിടെ മണ്ട മറ്റേ ഓഡിറ്റോറിയത്തിന്റെ സ്റ്റെപ്പ് ഉണ്ടല്ലോ, ആ സ്റ്റെപ്പില് ഞാൻ ഇരുന്നു. ഇനി ഇരുന്നപ്പോഴത്തേനും എനിക്ക് കാലിന് വയ്യാത്തോണ്ടാണ് ഞാൻ അവിടെ ഇരുന്നത്. അപ്പൊ ഇരുന്നപ്പോ ഞാൻ ഇങ്ങനെ ഇരുന്ന് നാമം ചൊല്ലിക്കൊണ്ട് അങ്ങനെ ഇരുന്നപ്പോ അവിടെ ഇരുന്ന സെക്യൂരിറ്റി എന്നോട് പറഞ്ഞു, ചേച്ചി ഇവിടെ ഇരിക്കാൻ പാടില്ല, അപ്പൊ ഇവിടുന്ന് പുറത്തേക്ക് പോകണമെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ആകെ സങ്കടമായി, കാരണം ഇത്രയും നടന്നു പോവാനുള്ള ഇതില്ല, ഒന്നാമത് വെയില്, പിന്നെ എനിക്ക് ഇരിക്കാനുള്ള സൗകര്യം ഇല്ല. എനിക്ക് ആകെ സങ്കടം. പിന്നെ വെച്ച് ദൈവമേ ഇവിടെ ഇരിക്കാൻ പറ്റൂല എന്ന് വെച്ച് ഞാൻ എന്ത് ചെയ്തു, അവിടെ നിന്ന് എഴുന്നേറ്റ് ഒരു കാല ആ സ്റ്റെപ്പിൽ മടക്കിക്കൊണ്ട് ഒരു കാല് നിലത്ത് വെച്ച് ഞാനിങ്ങനെ അവിടെ തന്നെ നിന്നു. അപ്പോഴത്തേനും എന്തോ അറിയില്ല, ഈ സെക്യൂരിറ്റിയെ രണ്ട് സ്ത്രീകൾ വന്ന് അങ്ങോട്ട് വിളിച്ചു. ഇയാള് അങ്ങോട്ട് പോവുകയും ചെയ്തു, ഇയാൾ അങ്ങോട്ട് പോയി. അപ്പോഴും ഞാൻ അങ്ങനെ തന്നെ, നമ്മളോട് ഒരാൾ ഇരിക്കണ്ട എന്ന് പറയുമ്പോ നമുക്കൊരു വിഷമം ഉണ്ടാവില്ലേ, അവിടെ ഞാൻ ഇരുന്നില്ല. അങ്ങനെ ഞാൻ അവിടെ നിന്ന് അപ്പത്തേനും അത് കഴിഞ്ഞ് ഇയാൾ പോയി കഴിഞ്ഞപ്പോ രണ്ട് ചെറുപ്പക്കാര്, വെള്ളയും വെള്ളയൊക്കെ ഇട്ടിട്ട് രണ്ട് ചെറുപ്പക്കാര് ഞാൻ ഇരിക്കണേന്റെ മേലത്തെ സ്റ്റെപ്പില്, രണ്ട് സ്റ്റെപ്പിലപ്പുറം മേലെ മേലെയായിട്ട് ഈ കുട്ടികൾ എൻ്റെ അടുത്ത് വന്നിരുന്നു. അപ്പൊ ഇവരിയിരുന്നപ്പോ ഞാൻ വിചാരിച്ചു, ഓ രണ്ട് വലിയ ചെറുപ്പക്കാർക്ക് ഇരിക്കാമെങ്കിലും പിന്നെ എനിക്ക് ഇരുന്നാൽ എന്താ എന്ന് വിചാരിച്ച് ഞാൻ അവിടെ ഇരുന്നു. ഞാൻ ഇരുന്ന് അങ്ങനെ ഈ പിള്ളേർ അവിടെ ഇരുന്ന് എന്തോ പറഞ്ഞ അവരെഴുന്നേറ്റ് പോയി. പിന്നെ എന്തോ പറഞ്ഞ സെക്യൂരിറ്റി പിന്നെ അങ്ങോട്ട് വന്നതേ ഇല്ല. നല്ല എന്താ എനിക്ക് അറിയില്ല, അത് എന്റെ ഇപ്പൊ ഇങ്ങനെ തോന്നുമ്പോ അതാണോ എന്ന് അറിയില്ല. അങ്ങനെ അങ്ങനെ ഇവര് കയറി വന്ന് തൊഴുതു. അപ്പോഴും ഞാൻ അവിടെ ഇരുന്നു. അത് കഴിഞ്ഞ ചേട്ടന്റെ നേരെ മൂത്ത ചേട്ടന്റെ മോളും മരുമോനും വന്ന് അവരെ കൂടെ തൊഴുതു. നേദ്യം ഉണ്ടായിരുന്നു, അതും കഴിഞ്ഞ് നാല് പ്രാവശ്യം ഞാൻ അവിടെ തൊഴുതിട്ടാണ് ഞാൻ അവിടുന്ന് പോണത്. അങ്ങനെ ഒരു ഒരു അനുഭവം എനിക്ക് അനുഭവം തന്നെയാണ്. ഒരു സെക്കൻഡ് കൊണ്ടല്ലേ നമ്മളെ കാര്യം മാറ്റിയത്. സംഭവം ഉണ്ടായി, അത് ഇപ്പോഴാലോചിക്കുമ്പോ ഞാൻ ഇങ്ങനെ വിചാരിക്കും അതായിരിക്കും എന്ന് എനിക്കറിയില്ല, അന്ന് ആരെയും കേറ്റാത്ത സമയമാണ്. അതായിരിക്കും എന്ന് പറഞ്ഞ അല്ലേ, അതല്ലേ നമ്മളൊരു